V-Star and Mursley's Ice Cream presents Behindwoods Golden Mike Musical Concert. Supported by Quality Food Products, Kidex, Baby Scooby, Kerala Matrimony and Chicking. Powered by Ed Abroad, B-Craft and Dopanit Coaching. Radio partner, Red FM 93.5. 3 days of ice cream, Dr. Mare. 14 main operation കഴിഞ്ഞു മോൻ്റെ 6 വയസ്സ് വരെ 3-4-5 ഓപ്പറേഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ അസ്ഥി പിന്നെ വളരുന്ന് അതിൻ്റെ മൂടുന്നില്ല ദശ കൊണ്ട് അങ്ങനെ അപ്പോഴത്തെ കുഞ്ഞിങ്ങനെ ഇഴഞ്ഞു പോകുമ്പോഴത്തേക്ക് അത് തറയിലിങ്ങനെ ഒരയും അറിയുമ്പോൾ പഴുപ്പ് കയറും. പഴുപ്പ് കയറുമ്പോൾ അത് മുറിച്ച് 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 മാറ്റേണ്ടി വരും. അപ്പോൾ നടന്നു തുടങ്ങിയത് 5 വയസ്സ് കഴിച്ചു. ഫസ്റ്റ് കാല് വെച്ചതിന് ശേഷം അതിൻ്റെ ഫോട്ടോ എൻ്റെ ഇരിപ്പുണ്ട്. വെപ്പ് ആദ്യം കാല് വെച്ചത് ഫിസിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തിരുവനന്തപുരം. സ്കൂളിൽ 4 വയസ്സായപ്പോൾ ഞാൻ കൊണ്ടുവന്ന് ആക്കി. അപ്പം കാലൊന്നും ഇല്ല, ഞാൻ എടുത്തോണ്ടാണ് പോകുന്നത്. 5-ാം ക്ലാസ് വരെ മോനെ എടുത്തോണ്ടായിരുന്നു പോകുന്നത്. അവന് അവൻ്റെ കഴിവുകൾ തെളിയിക്കണം, അതാണ് ഏറ്റവും വലുത്. എനിക്കവന് ആഹാരം കൊടുക്കാനല്ലേ, പിന്നെ അവൻ അവൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൻ തന്നെ കണ്ടെത്തണമെന്ന് ഞാൻ കുഞ്ഞുനാള് മുതലേ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമായിരുന്നു. അവിടെ ജിമ്മിൽ ഒരു കണ്ണാടി ഉണ്ടല്ലോ, നോക്കിയിട്ട് എന്നാ പറയുന്നത്? അതുപോലെ ആകും. ജന്മന ഇരു കാലുകളും ഒരു കൈയുമില്ലാത്ത അപ്പു ബോഡി ബിൽഡിങ്ങിൽ അച്ഛനും അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തു, ഒരു മെഡലും കൊണ്ട് വരാന്ന്. അങ്ങനെ അപ്പു ആ മെഡലും കൊണ്ട് ഈ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പു ആദ്യമേ തന്നെ കൺഗ്രാജുലേഷൻ. എങ്ങനെയുണ്ടായിരുന്നു ഈ ബോഡി ബിൽഡിങ്ങിന്റെ ഒരു എക്സ്പീരിയൻസ്? ആദ്യം ചെന്നപ്പോ ഈ പേടി നല്ല ഉണ്ടായിരുന്നു, പിന്നെ കേറി കഴിഞ്ഞപ്പോ മാറി മാറി. എങ്ങനെയാണ് അപ്പു ഈ കൈയും കാലും ഇല്ലാത്ത അപ്പു എങ്ങനെയാണ് ബോഡി ബിൽഡിങ്ങിന്റെ ഒരു സ്റ്റേജ് വരെ എത്തിയത്? എന്താ എനിക്കത് പണ്ടുപാടി ആയതുകൊണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നത് അച്ഛനും അമ്മയാണ് അല്ലേ? നമുക്ക് അവരെ വിളിക്കാം. അമ്മ മെഡൽ കിട്ടി, ഇപ്പം എങ്ങനെയുണ്ടായിരുന്നു? വളരെയേറെ സന്തോഷം, കാരണം എന്റെ മോന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കുഞ്ഞിലെ മുതല് കയ്യുമില്ല കാലും ഇല്ലാത്ത ഒരു തലത്തിൽ നിന്ന് അമ്മയ്ക്ക് എങ്ങനെയായിരുന്നു അത് എത്തിച്ച് ഇവിടെ ഈ ഒരു മെഡലും കൊണ്ട് വന്നപ്പോൾ? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തോടാണ് നന്ദി പറയേണ്ടത്. കാരണം വെച്ചാൽ 3 ദിവസത്തെ ആയുസ് പറഞ്ഞ കുഞ്ഞാണിത് ഡോക്ടർമാർ. കാരണം ഇപ്പം 14 മെയിൻ ഓപ്പറേഷൻ കഴിഞ്ഞു മോൻ്റെ. ഇതിനെല്ലാം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അന്ന് വീടുമില്ല, ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ നിലയിലെത്തിക്കാൻ. ഇപ്പോൾ എനിക്ക് 10-12 മോൾ 5-ാം ക്ലാസ്സിൽ അമ്പലപ്പുഴ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കാൻ പോയപ്പോൾ തന്നെ ഞാൻ PTA കയറിയായിരുന്നു. അപ്പം അവിടെ അവരുടെ PTAക്കാരുടെയും മറ്റുള്ള ടീച്ചേഴ്സിൻ്റെയും ഫുൾ സപ്പോർട്ടോടുകൂടിയാണ് ഇന്ന് വരെയുള്ള കാര്യങ്ങളെല്ലാം നടന്നിരുന്നത്. മോനുണ്ടായപ്പോൾ തന്നെ കാലും കയ്യുമില്ല, കാലില്ലായിരുന്നു, 2 പത്തി ഇല്ലായിരുന്നു കാലിന്, 2 ബോള് പോലായിരുന്നു. അത് ജനിച്ച് 8 ദിവസമായപ്പോൾ അത് പഴുത്ത് ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഒരു 5-6 വയസ്സ് വരെ 3-4-5 ഓപ്പറേഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ അസ്ഥി പിന്നെ വളരുന്ന് അതിൻ്റെ മൂടുന്നില്ല ദശ കൊണ്ട് അങ്ങനെ അപ്പോഴത്തെ കുഞ്ഞിങ്ങനെ ഇഴഞ്ഞു പോകുമ്പോഴത്തേക്ക് അത് തറയിലിങ്ങനെ ഒരയും, അറിയുമ്പോൾ പഴുപ്പ് കയറും. പഴുപ്പ് കയറുമ്പോൾ അത് മുറിച്ച് 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 മാറ്റേണ്ടി വരും. എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ രണ്ടുപേരുടെയും മേക്കപ്പ് ചെയ്യുന്നു വിദ്യ അല്ല, ബന്ധുമിത്രാദികളോ സഹോദരങ്ങളോ മറ്റുള്ളവരൊന്നും അല്ല, ഒരിത്തരും അല്ല, ലോകര. അതായത് പ്രത്യേകിച്ച് സ്കൂളാണ് എനിക്ക് ആ ഈ അമ്പലപ്പുഴ ഹയർ സെക്കൻഡറി ആ സ്കൂളിലെ അധ്യാപകരും മറ്റ് സ്റ്റാഫുകളും PTAക്കാരാണെങ്കിലും അവരൊക്കെ മാറി മാറി വരുന്ന PTAക്കാരാണെങ്കിലും വളരെ സഹായമാണ്. മോനി ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ എന്തായിരുന്നു തോന്നി? അവന് അവൻ്റെ കഴിവുകൾ തെളിയിക്കണം, അതാണ് ഏറ്റവും വലുത്. എനിക്കവന് ആഹാരം കൊടുക്കാനല്ലേ, പിന്നെ അവൻ അവൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൻ തന്നെ കണ്ടെത്തണമെന്ന് ഞാൻ കുഞ്ഞുനാള് മുതലെ എല്ലാ കാര്യങ്ങളിലും പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതിനേക്കാൾ ഉപരി അവൻ പറഞ്ഞ, അമ്മ ജിമ്മിൽ എനിക്ക് പോകണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് പൊയ്ക്കോ എന്ന് പറഞ്ഞു. ആദ്യം പോയി വന്നതിന് ശേഷം 3-4 ദിവസം മോന് ഭയങ്കര മൂടൗട്ടായി. അപ്പം ഞാൻ ചോദിച്ചില്ല എന്താ കാരണം എന്ന്. അപ്പോഴെനിക്ക് മനസ്സിലായി ആ ജിമ്മിലാരോ ഇങ്ങനെ പറഞ്ഞ് നിന്നെ കൊണ്ടൊന്നും കഴിയത്തില്ലെന്ന് പറഞ്ഞു. അത് ആ കുഞ്ഞിനൊരു ഷോക്ക് അടിച്ചു പോയി. അതിൽ നിന്ന് അവന് വാശിയായി. ആ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, മോന് നീ സാമ്പത്തികമായിട്ടൊന്നും നോക്കണ്ട, പൊയ്ക്കോ.